റഷ്യ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം ഇവർ ഫോക്കസ് ചെയ്തു, റഷ്യ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എംബസിയിൽ നിന്ന് മോദിജിക്ക് ഒരു ന്യൂസ് വരുന്നത്. അവരടിക്കാനുള്ള പ്ലാനുണ്ട്, ഏകദേശം സന്നാഹങ്ങളൊക്കെ ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ അവരടി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പല ആൾക്കാരും ചിലപ്പോൾ മരിച്ചു എന്ന് വരും. ഒരു 6 മണിക്കൂർ സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ബോർഡർ കടത്തി അവരെ മാറ്റിക്കോളാം എന്ന് മോദിജിയോട് അടുത്ത എംബസിൻ്റെ ആൾക്കാർ പറഞ്ഞു. ആ സമയത്ത് മോദിജി എന്ത് ചെയ്തു, നേരെ പുട്ടിനെ വിളിക്കുന്നു. പുട്ടിനെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. പുട്ടിനോട് പറയുന്നു, 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവിടെ ആക്രമിക്കാതിരിക്കുക, ഞങ്ങളുടെ കുട്ടികൾ അവിടെ കുടിയും കിടപ്പുണ്ട്, അവരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ, അതുവരെ നിങ്ങൾ ഒരിക്കലും അവിടെ ആക്രമിക്കരുത് എന്ന് പറയുകയും പുട്ടിൻ 6 മണിക്കൂർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും അവിടെ ആക്രമിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് മോദിജി എന്ന വ്യക്തിയുടെ നയതന്ത്ര ഒരു വിജയം തന്നെയാണ്. എല്ലാ രാജ്യക്കാരെയും കൈകോർത്ത് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, പല രാജ്യങ്ങളുടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ മോദിയുടെ ഒരു വാക്ക് കേട്ടുകൊണ്ട് അത് ആ വാക്കിന് വില കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നതും ആ ഒരു ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ്. ചില ചാവാലിപ്പെട്ടികൾ ഈ അപ്പാടി ഇവിടെയൊക്കെ കടന്നുകൊണ്ട് മോദിയെ തെറി പറയുന്നവരൊക്കെ ഉണ്ടാവാം, അവർക്കൊക്കെ നമ്മൾ ശരിക്കും ഒരു മുടിയുടെ വില പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മളൊക്കെ നേരിട്ട് കാണുകയാണ് അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു പവർ എന്താണെന്നും. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരു പാകിസ്ഥാൻ പറയുകയാണ് ഇപ്പോൾ റഷ്യയോട്, ഞങ്ങൾ പാകിസ്ഥാനിൻ്റെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, അതുകൊണ്ട് പുട്ടിൻ നിങ്ങളിപ്പോൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ പുട്ടിൻ അത് കേട്ട് നോക്കുമോ? വേറെ ഏത് രാജ്യക്കാരെങ്കിലും പറയട്ടെ, കേട്ട് നോക്കുമോ? ഇല്ല. നമുക്ക് ആലോചിച്ചറിയാം, അവർ പറയും നീ നിൻ്റെ പണി നോക്കിയത് ഞങ്ങളുടെ കാര്യമാണ്, അതിനിടെ നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് പറയും, അദ്ദേഹം ആക്രമിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ മോദിയുടെ വാക്ക് കേട്ടുകൊണ്ട് 6 മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 6 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി എന്തൊക്കെയാണ്, ഇന്ത്യയുടെ മാത്രമല്ല ലോക രാജ്യത്തിൻ്റെയൊക്കെ തന്നെ അദ്ദേഹം എന്തൊക്കെയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നെപ്പോലെ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. ചില ജീനുകൾ, അതായത് പാകിസ്ഥാൻ ജീനുകൾ പേറി നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെയാണ് ഇതിങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കാനോ ഇവർ ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരില്ല. സോ അതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മൾ പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് പോവുക. എനിക്കൊന്നേ പറയുള്ളൂ, മോദിയെപ്പോലെ മോദി മാത്രമേ ഉള്ളൂ.